ഹലോ എവറിവൺ, ഇന്ന് ഞാൻ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനാണ് കാണിച്ചു തരുന്നത്. മോള് നാട്ടി വരുന്നത് കൊണ്ട് സ്പെഷ്യലായിട്ട് ഒന്ന് കുക്ക് ചെയ്യാണ്, അപ്പോൾ അതാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്നുമല്ല, മീൻ കറി, മീൻ വറുത്തതും പിന്നെ ഒരു എഗ്ലെസ് കേക്കുമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ക്യാബേജ് തോരനും. അപ്പോൾ അതിനിതപ്പോൾ എണ്ണ ചൂടാക്കി വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കടുക് പൊട്ടിച്ചു, നമ്മുടെ ചുവന്ന മുളകും ഇട്ടു, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പ്, അതും ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരൻ. കൂടുതൽ പണിയൊന്നുമില്ല അതിൽ. അപ്പോൾ ഇതാ നമ്മുടെ കടലപ്പരിപ്പയ്ക്ക് ഒന്ന് മൂത്ത ശേഷം നമ്മുടെ സവാള കട്ട് ചെയ്തത്, പിന്നെ കറി ലീവ്സ്, അതുപോലെ പച്ചമുളക് അതും കീറിയിട്ടു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് തോരനാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി. അപ്പോൾ ഇതാ കട്ട് ചെയ്ത ക്യാബേജ് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മോള് വരുന്നുണ്ട്, അപ്പോൾ അതാണ്. എന്നാൽ ശരി, ഫിഷ് ഇഷ്ടമാണ്, അപ്പോൾ ഫിഷ് കറിയും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്ത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ ക്യാബേജും ഇട്ടു, പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത്, പിന്നെ മഞ്ഞപ്പൊടി ഒരു ക്വാർട്ടർ ടീസ്പൂൺ നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ പിടിക്കട്ടെ, ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഫിഷ് ആവോലിയാണ്, അത് ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരപ്പ് എടുക്കാനായിട്ട് ഇപ്പോൾ നാളികേരം അരമുറി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 5 ചെറിയ ഉള്ളി, മുളക് പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്പിൾ ആൻഡ് ഈസി ഫിഷ് കറിയാണ്. ഓറഞ്ച് കറി എന്ന് കുട്ടികൾ പറയും, കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ്. മഞ്ഞപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നു, കണ്ടില്ലേ, ഒരു ഓറഞ്ച് കളറാണ്. അതാണ് കുട്ടികൾ ഇതിനെ ഓറഞ്ച് ഫിഷ് കറി, അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമുക്ക് വെള്ളവും ചേർത്തിട്ട് നമ്മുടെ മീൻചട്ടിയിൽ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളകും പിന്നെ ഇഞ്ചി സ്ലിറ്റ് ഇഞ്ചിയും ചെറുതാക്കി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം നീളത്തിൽ. പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ അതും ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുടംപുളി ഇട്ട് ആ വെള്ളവും കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ അരപ്പ് ഏതായാലും റെഡി ആയിട്ടുണ്ട്. എല്ലാം ഈസി ആൻഡ് ഫാസ്റ്റ് കുക്കിംഗ് ആണെന്ന്, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതും. പാകത്തിന് ഇതാ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തിളപ്പിക്കാൻ വയ്ക്കണം. ഇടയ്ക്ക് നമ്മുടെ ഇതാ ക്യാബേജും ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം എന്താ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ അരയ്ക്കണൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് നാളികേരം ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പണി എളുപ്പമായല്ലോ, മിക്സി എടുക്കേണ്ട ആവശ്യവും ഇല്ല. അതിന് നാളികേരം ഇട്ട് കൊടുത്താൽ മതി. നാളികേരവും നമുക്ക് എത്ര വേണോ അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം, എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ അത് നാളികേരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ ഇതാ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതപ്പോൾ ഫിഷ് കറി ഇത് അടുപ്പത്ത് ഇതാ വെച്ചിട്ടുണ്ട്, അതിപ്പോൾ തിളച്ച് തുടങ്ങി. ഇനിയിപ്പോൾ കഴുകി വെച്ച ഫിഷാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമുക്ക് കഴുകി വെച്ച ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബബിൾസ് വന്നതൊക്കെ ഞാൻ ഒന്ന് കറക്കി എടുത്തതാ. അപ്പം നമുക്ക് ഫിഷൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തു. ആദ്യം നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫിഷിനെ ഇളക്കി കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് കുക്കായിട്ടില്ലല്ലോ, ഇത് ആദ്യത്തെ പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിത് ചുറ്റിക്കാനേ പറ്റുള്ളൂ. ഫിഷ് ഫ്രൈന് വേണ്ടിയിട്ടും ഇതപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്, പെപ്പർ പൗഡറും സോൾട്ടും. ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ നാരങ്ങാ നീര്, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇല്ലെങ്കിൽ വെള്ളം, എന്തിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ
പുരട്ടാനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫിഷും നമുക്കിതിൽ പുരട്ടി വയ്ക്കാം. നമ്മുടെ മീനൊക്കെ പുരട്ടി വയ്ക്കാം ഒരു ഹാഫ് ആൻ അവർ. കണ്ടോ, അപ്പോൾ ഇതും എളുപ്പമാണ്, ഒന്നും അരയ്ക്കാനില്ല, ഡയറക്റ്റ് പൗഡറാണ്. അപ്പോൾ ദാ ഫിഷ് പീസസ് എല്ലാം നമ്മുടെ മുളക് എല്ലാം ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മീൻ കറി ഇതാ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, മീൻ ചട്ടി നല്ല കട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് സൈഡിൽ നമുക്ക് പിടിക്കാൻ പറ്റും, ഒരു തുണിയൊന്നും ഇല്ലാതെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ സ്പൂണിട്ട് കഴിഞ്ഞാൽ അത് മീൻ പൊട്ടിപ്പോവും. അതാണ് ഇപ്പോൾ ഉപ്പുണ്ടോ എന്നൊക്കെ പാകത്തിന് നോക്കുകയാണ്. എല്ലാം പാകത്തിനുണ്ട്. ഇനി മുകളിൽ കുറച്ച് കരിവേപ്പിലയും, പിന്നെ അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയും നമുക്ക് ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ നമ്മുടെ ഫിഷ് കറി റെഡിയായി. ഇത് പച്ചയ്ക്കാണ് വെച്ചിരിക്കുന്നത്, വറുത്തരച്ച് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷെ കുട്ടികൾക്ക് ഈ ഓറഞ്ച് കളർ ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നമ്മുടെ മീൻ കറി റെഡിയായി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും തൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ കറി റെഡി. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. അതിനിതപ്പോൾ നമ്മുടെ ക്യാബേജ് ഉണ്ടാക്കി അതേ ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇതാ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ പുരട്ടി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫിഷ് ഫ്രൈ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, പണിയും എളുപ്പമാണ്. അപ്പോൾ ഒരേ ചീൻചട്ടി തന്നെ, ക്യാബേജ് തോരൻ വേഗം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതേ ചീൻചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫിഷ് ഫ്രൈയും ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ചീൻചട്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സൈഡാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡും ടേൺ ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വൺ സൈഡ് ആയപ്പോൾ മറ്റേ സൈഡും ടേൺ ചെയ്തിട്ട് കൊടുത്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള ഫിഷും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ ഫസ്റ്റ് സ്ട്രിപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതാ കേക്ക് ഉണ്ടാക്കാനായിട്ട്, എഗ്ഗ്ലെസ് കേക്കാണ്. മൂക്ക് എഗ്ഗ് അലർജി ഉള്ളത് കാരണം എപ്പോഴും ഞാൻ എഗ്ഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കാറ്. ഓൾറെഡി ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് 1.5 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും കുറച്ച് സോൾട്ടും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സീവ് ചെയ്യണം ഒരു 3 പ്രാവശ്യമെങ്കിലും. അപ്പോൾ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ട് നമ്മുടെ മൈദാമാവിൽ കമ്പൈനായിട്ട് വരും. മൈദാമാവ് ഒന്ന് എയറി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ 1/2 കപ്പ് തൈരും പിന്നെ 1/2 കപ്പ് പൗഡേർഡ് ഷുഗറുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഹോട്ട് മിൽക്ക് എഗ്ഗ്ലെസ് കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൾക്കിത് ഇഷ്ടമാണ്, അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതപ്പോൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ മൈദ മിക്സ്ചർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇത് ഹോട്ട് മിൽക്കാണല്ലോ. അപ്പോൾ ഞാൻ 1 കപ്പ് മിൽക്കും 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ബോയിലായാൽ മതി, ഇങ്ങനെ തിളക്കിയൊന്നും വേണ്ട. ഇതാ ഇതാണ്, ഇതിപ്പോൾ ചൂടായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മൈദ ഈ മിക്സ്ചറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഹോട്ട് മിൽക്ക് കേക്ക് പറയണേ. അപ്പോൾ ഹോട്ട് മിൽക്ക് എഗ്ഗ്ലെസ് കേക്കാണിത്. അപ്പോൾ മിൽക്കും ആഡ് ചെയ്ത ശേഷം ദ ഫുൾ മിൽക്ക് ആ 1 കപ്പ് മിൽക്കും ആഡ് ചെയ്തു. ഇതിൻ്റെ കൂടെ 4 ടേബിൾ സ്പൂൺ ഗീ ആണ്, ബട്ടറല്ല. എന്നിട്ട് നന്നായിട്ട് ഇതാണ് നമുക്ക് നമ്മുടെ മാവും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ലംസ് ഇല്ലാതെ ആഡ് നമുക്ക് വിസ്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ എസെൻസ് ആണ്. അതാണ് ഇതിന് നല്ലൊരു ഫ്ലേവർ തരുന്നത്. അപ്പോൾ പൈനാപ്പിൾ എസെൻസും ആഡ് ചെയ്ത് ദ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് ഡസ്റ്റ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഞാനത് ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതാ എൻ്റെ കേക്ക് ടിന്നിലേക്ക് വെക്കുകയാണ്. ഇതൊരു 175 ഡിഗ്രിയിൽ ഒരു 55 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി, പിന്നെ മീൻ കറി റെഡി. ഇതാ കേക്കിൻ്റെ ബാറ്റർ ബേക്ക് ചെയ്യാൻ വയ്ക്കാൻ പോണു. അങ്ങനെ ചോറ് റെഡിയായിട്ടുണ്ട്.
കേക്കും ബേക്ക് ആയിട്ട് വന്നു. അപ്പൊ ഇതാണ് സ്പെഷ്യലായിട്ട് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതും. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.